സുരക്ഷിതമാകണം യാത്രകൾ യാത്രാഭ്യാസം. വാഹനങ്ങളിൽ കുട്ടികളെ കുത്തി നിറച്ചുള്ള സ്കൂൾ യാത്രകൾക്ക് പലപ്പോഴും രക്ഷിതാക്കളുടെ മൗന അനുവാദമുണ്ട്. കുട്ടികളെ കുറച്ചാൽ യാത്രാ ഫീസ് കൂട്ടേണ്ടി വരുമെന്നാണ് അറിയുന്നത്. ഇത് ഒഴിവാക്കാനാണ് രക്ഷിതാക്കൾ അപകടകരമായ യാത്ര ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നു. എന്തായാലും ഇതിനെതിരെ മാതാപിതാക്കൾ കണ്ണടയ്ക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മോട്ടോർ വാഹന വകുപ്പാകട്ടെ ഈ യാത്രകളെ തുടർച്ചയായി കണ്ടില്ലെന്ന് നടിക്കുന്നു. 24 വാർത്താ പരമ്പര തുടരുകയാണ് യാത്രാഭ്യാസം. കുട്ടികളെ കുത്തി നിറച്ചുള്ള ഓട്ടോ യാത്രകൾക്ക് ഡ്രൈവർമാർ മാത്രമാണോ ഉത്തരവാദികൾ? മോട്ടോർ വാഹന വകുപ്പിനും സ്കൂൾ അധികൃതർക്കും ചില ഉത്തരവാദിത്വങ്ങളില്ലേ? ഓട്ടോ ഡ്രൈവർമാർ പറയുന്നത് കേൾക്കാം. അതായത് പെർമിഷനോട് എടുക്കാൻ പറ്റുന്ന 7 കുട്ടികളാണ് എടുക്കാൻ പറ്റുന്നത്. പക്ഷെ ആ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന വാങ്ങിക്കുന്ന 1000 രൂപ വെച്ചിട്ട് നമുക്ക് ഒരു മാസം ഈ 7 കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇന്നത്തെ നിത്യോപയോഗ ചിലവുകളും വണ്ടിയുടെ മെയിനൻസ്, ഡീസൽ ചിലവ്, അങ്ങനെയുള്ള എല്ലാ ഇതും കൂടി വെച്ച് നോക്കുമ്പോൾ 7000 രൂപ കിട്ടിയത് കൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അതിൽ നിന്നും വലിയ ബെനിഫിറ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നിർബന്ധിതരായി പോവുകയാണ്, 2 കുട്ടീനെയും 3 കുട്ടീനെയും അധികം കയറ്റാൻ വേണ്ടിയിട്ട്. പണം കൂട്ടിയാൽ രക്ഷിതാക്കൾ വലയും, കുട്ടികളെ കുറച്ചാൽ ഡ്രൈവറും. ഈ സാഹചര്യത്തിലാണ് നിയമലംഘനമെന്നറിഞ്ഞിട്ടും സാഹസിക യാത്രയ്ക്ക് ഇറങ്ങേണ്ടി വരുന്നത്. കുട്ടികളെ കുത്തി നിറച്ച് കൊണ്ടുപോകുന്നത് വളരെ മോശമാണ്, അത് ചെയ്യാൻ പാടില്ല. നമ്മൾക്ക് വരുമാനം കൂട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കണം എന്നാണ് എനിക്കിതിൽ അഭിപ്രായം പറയാനുള്ളത്. മോട്ടോർ വാഹന വകുപ്പ് പരിശോധനകൾ എവിടെയുമില്ലാത്തതാണ് നിയമലംഘനങ്ങൾ വർദ്ധിക്കാൻ കാരണം. സ്കൂൾ അധികൃതരും ഇക്കാര്യത്തിൽ പലപ്പോഴും ശ്രദ്ധ വെച്ച് പുലർത്തുന്നില്ല. കാര്യങ്ങൾ ഇങ്ങനെ പോരെന്ന് ചുരുക്കം, കുട്ടിയാത്രകൾ സേഫാകാൻ മുതിർന്നവർ അല്പം കൂടി ജാഗ്രതയുള്ളവരാകണം. മുഹമ്മദ് അർഷാക്കിനൊപ്പം നിഖിൽ പ്രമേഷ്, 24, പാലക്കാട്.